വാർത്തകൾ ആദ്യമായി അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പക്ഷേ എനിക്ക് ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നണ്. അതൊരു നോർമൽ ടേസ്റ്റ് ആയിരുന്ന, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അതും റിയാക്ട് ആയതാണോ എന്തോ. ഞാൻ കഴിച്ചോണ്ടിരുന്നത് എനിക്ക് ഒരു പ്രശ്നവും അല്ലല്ല. എല്ലാവർക്കും ഒരു പ്രശ്നം വരൂല, മനസ്സിലായോ? എല്ലാരും ബോഡി ഒരേപോലെ അല്ലല്ലോ, സെൻസിറ്റിവിറ്റി വ്യത്യാസമുണ്ടല്ലോ. അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതറിയാനാണ് ചോദിച്ചത്. ചോദിച്ചപ്പോ പുള്ളി അല്ല ഡോക്ടർ, എന്താ കോഴിക്കോട് എന്തോ ആണെന്നാണ് പറഞ്ഞത്. പുള്ളി വീട്ടിൽ വന്നു, ഒരിക്കൽ വീട്ടിൽ വന്നായിരുന്നു. ഇവിടെ എന്തോ ആവശ്യത്തിന് വന്ന സമയത്താണ് ചേച്ചി വിളിച്ചോന്ന് വന്നത്. ഒരിക്കൽ വീട്ടിൽ വന്ന് എന്നെ നോക്കിട്ട് പോയതാ. അപ്പോഴാണല്ലേ മരുന്ന് എഴുതിയത്? ആ അപ്പോഴാണ് എഴുതിയത്. ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം. അതിനുവേണ്ടിയാണ് നിങ്ങളടുത്ത് ചോദിച്ചത്. അപ്പൊ പുള്ളിയുടെ നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്ന വലിയ ഉപകാരമായിരുന്നു. അല്ലെങ്കിൽ കുപ്പിയുടെ പേരോ. നിങ്ങള് കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ? സ്റ്റിക്കർ എന്തോ കളഞ്ഞിട്ട് കഴുകി എന്തോ വെച്ച. അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്ന് ഇപ്പൊ എടുത്തിട്ട് ഒന്ന് സജിന്റെ വാട്സപ്പിൽ ഒന്ന് അയച്ചാ മതി. ഫാർമസി എന്ന് പറയുന്ന കുപ്പിയാകുമ്പോഴത്തേക്കും അടപ്പില് ലേബൽ ഉണ്ടാവും, അല്ലാതെ പറ്റൂലല്ലോ. ഞാൻ ഇതല്ലേ, ആയുർവേദ ഡോക്ടറല്ലേ, എനിക്കറിയാലോ. പിന്നെ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞെന്ന് പറഞ്ഞു. അടപ്പിന്റെ ലേബലൊന്നും ഇല്ല. ഷജിനൊക്കെ പറഞ്ഞ ദിവസം ഞാൻ ഓടിപ്പോയി അതിനെടുത്ത് നോക്കി. മേ ബി അതിൽ എഴുതിയിട്ടുള്ള നെയിം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. തരാറാണ് പതിവ്. സ്റ്റിക്കർ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഏത് സ്റ്റിക്കർ ആണെന്നും എനിക്ക് അറിഞ്ഞില്ല. അമ്മ എനിക്ക് ഒഴിച്ചു തരാറാണ് പതിവ്. എന്റെ കയ്യിലൊന്നും തരുന്നില്ല മെഡിസിൻസ് ഒന്നും. എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കി. നോക്കിയിട്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്, ഇങ്ങനെ കഴുകി എല്ലാം എടുത്ത് മാറ്റിയിടാൻ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. സജിന, ഞാൻ കുടിച്ചോണ്ടിരുന്ന സാധനമാണ്, ഞാൻ എന്റെ പേര് പറഞ്ഞു തന്നില്ലേ, ഞാൻ കുടിച്ചോണ്ടിരുന്ന സാധനമാണത്. ഞാൻ കുടിച്ചോണ്ടിരുന്ന സാധനമാണ് അച്ഛന് കൊടുത്തത്. ഞാൻ അന്ന് രാവിലെയും കുടിച്ച് ആ സാധനം ഞാൻ കുടിച്ചു. അതാണ് ഞാൻ അത്ര തൈ, അല്ലാതെ ഞാൻ വല്ലതും എടുത്ത് കൊടുക്കുവാടാ. ഞാൻ കഴിച്ചോണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. അന്ന് രാവിലെയും ഞാനത് കഴിച്ചു, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. എല്ലാം കൂടെ കേട്ടിട്ട് എനിക്ക് ഇവിടെ നിന്ന് എന്തായാലും പോയ്സൺ ഒന്നും ആയിട്ടില്ല, അത് ഞാൻ ഉറപ്പിച്ച് പറയാം. ഇവിടെ നിന്ന് പോയ്സൺ ആയിട്ടില്ല, കാരണം ഇവിടെ വന്നിട്ട് വേറെ ഒന്നും കഴിച്ചില്ല. ഞാൻ എന്ത് ചെയ്യണമായിരുന്നു എന്നറിയാമോ? ഞാൻ ഈ കല്യാണാലോചന വന്നതും പറയാതെ ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാതെ പതുക്കെ നിങ്ങളുടെ കയ്യിലുള്ള എന്റെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് നിങ്ങളെ ഈ പറ്റിച്ചിട്ട് നിങ്ങളെ വിട്ടിട്ട് ഞാൻ ആവശ്യമില്ലാത്ത കാരണം ഉണ്ടാക്കി പോണമായിരുന്നു. ഇത് പറ്റൂല, നടക്കൂല എന്നറിഞ്ഞ അടുത്ത നിമിഷം ഞാൻ നിങ്ങളെ അറിയിച്ചു നോക്ക്. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്.